നമസ്കാരം. മുൻപ് ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, ബി ജെ പി കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് നടത്തിയ ചില ഒന്ന് രണ്ട് പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിനെ പറ്റി. കേരളത്തിലേക്ക് മാത്രമല്ല, കേരളം പോലെയുള്ള ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾക്കൊക്കെ അത് ബാധകമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യവും അതിനോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. പക്ഷേ പൊതുവിൽ അത് പെട്രോളിൻ്റെ വിലയെപ്പറ്റിയാണ്. ഇന്ത്യയിൽ ഉടനീളം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളും അനുയായികളുമൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പെട്രോളിൻ്റെ വില കുറയ്ക്കണം കുറയ്ക്കണമെന്ന്. എന്നാൽ പെട്രോളിൻ്റെ വില കുറയ്ക്കണം എന്ന് പറയുന്നവർ ഇത് ജി എസ് ടിയിലാക്കണം എന്ന് പറയാറുമില്ല. അതാണ് പോയിൻ്റ്, അല്ലെങ്കിൽ അത് മാത്രമാണ് പോയിൻ്റ്. കേരള സർക്കാരിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് മുതൽ ഇപ്പോഴത്തെ കെ എൻ ബാലഗോപാൽ വരെയുള്ളവർ പെട്രോളിൻ്റെ വില കുറയ്ക്കണം എന്ന് ആവശ്യപ്പെടുമ്പോഴും അത് ജി എസ് ടിയിലാക്കാൻ സമ്മതിച്ചിരുന്നില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് 2017 ജൂലൈ 1 അർദ്ധരാത്രി മുതൽ ഈ രാജ്യത്ത് ജി എസ് ടി നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ അന്ന് മുതൽ തുടർന്നു വരുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അതായത് 2017 ജൂലൈ 1 വരെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിലുണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള നികുതി സ്ലാബുകളെല്ലാം ഏകീകരിച്ചുകൊണ്ട് ജി എസ് ടി എന്ന ഒരു ലളിതമായ സംവിധാനത്തിന് കീഴിലേക്ക് എത്തിക്കുകയാണ് അന്ന് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. ഒന്ന് രണ്ട് ഐറ്റങ്ങൾ ഒഴിച്ച്, പെട്രോൾ മദ്യം പോലെയുള്ളവ. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം പെട്രോൾ ആ സമയത്ത് ജി എസ് ടിയിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്കുണ്ടാകുക കനത്ത നികുതി വരുമാന നഷ്ടമാണ്. അതുകൊണ്ട് പെട്രോളും മദ്യവും പോലെയുള്ള ഒന്ന് രണ്ട് ഐറ്റങ്ങൾ മാത്രം ജി എസ് ടിയിൽ വെളിയിലാക്കി. ഇനി കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ ഒരിക്കലും പെട്രോൾ ജി എസ് ടിയിലാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ കാരണം, ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാന നഷ്ടം ഉണ്ടാവുമെന്നും അങ്ങനെ ഉണ്ടാവുന്ന സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് കേന്ദ്ര സർക്കാർ വീതം കൊടുത്തുകൊള്ളാം എന്നുമാണ് കരാർ. അത് 5 വർഷത്തേക്കാണ്. ഈ 5 വർഷ കാലാവധി എന്നത് അടുത്ത വർഷം, അതായത് 2022 ജൂലൈ 1 തീരും. അതിനുശേഷം 2022 ജൂലൈ 1 ശേഷം എപ്പോൾ വേണമെങ്കിലും പെട്രോളിൻ്റെ വില ജി എസ് ടിയിൽ ഉൾപ്പെടാൻ തന്നെയാണ് സാധ്യത. കാരണം 2022 ജൂലൈ 1 ശേഷം 100% നികുതി ഈടാക്കിക്കൊണ്ട് തന്നെ പെട്രോൾ വില ജി എസ് ടിയിലാക്കിയാലും കേന്ദ്ര സർക്കാരിന് നഷ്ടമൊന്നും വരാൻ പോണില്ല. അതായത് ഉദാഹരണത്തിന് 35 രൂപയാണ് പെട്രോളിൻ്റെ യഥാർത്ഥ വില എന്ന് കണക്ക് കൂട്ടിയാൽ, അതിൻ്റെ കൂടെ 100% കൂടി ഇട്ട് 35 കൂടെ കൂട്ടിയാലും 70 രൂപയിൽ നിൽക്കും. ഇനി 80 തന്നെ കൂട്ടിക്കോളൂ, 80 രൂപയിൽ നിൽക്കും. അപ്പോഴും ഈ ചില രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ 50 രൂപയ്ക്കോ 60 രൂപയ്ക്കോ ഒന്നും പെട്രോൾ കിട്ടാൻ പോണില്ല, ഒരു 70 രൂപയോ 80 രൂപയോ നിരക്കിൽ കിട്ടും. അപ്പോഴും കേന്ദ്ര സർക്കാരിന് അവരുടെ വീതം തന്നെ കിട്ടും. നഷ്ടം വരാൻ പോകുന്നത് കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങൾക്കാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും വരുമാന നഷ്ടം ഉണ്ടാവും, പക്ഷേ കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങൾക്ക് കനത്ത വരുമാന നഷ്ടമാണ് ഉണ്ടാവുന്നത്. ആ നഷ്ടം കേന്ദ്രം പക്ഷേ നികത്തുകയും വേണ്ട, 5 വർഷത്തിന് ശേഷമാണെങ്കിൽ. ഈ 5 വർഷത്തിന് മുമ്പിലാണെങ്കിലോ, അവിടെയാണ് പോയിന്റ്. 2022 ജൂലൈക്ക് മുമ്പ് ആണെങ്കിൽ ഇത് ജി എസ് ടിയിലേക്ക് കൊണ്ടുവന്നാൽ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം, കനത്ത നഷ്ടം, അത് കോടാനുകോടിയായിരിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ. അതെല്ലാം കേന്ദ്ര സർക്കാർ കൊടുക്കണം. അപ്പോൾ അവർ അത് ജി എസ് ടിയിലാക്കാൻ താല്പര്യപ്പെടുമോ? ഇല്ല. ഒപ്പം തന്നെ ഏതെങ്കിലും സംസ്ഥാന സർക്കാർ ജി എസ് ടിയിലാക്കണമെന്ന് താല്പര്യപ്പെടുമോ? അതുമില്ല. കാരണം 5 വർഷം എന്നുള്ളൊരു കാലാവധി മാത്രമാണ്. അതിനുശേഷം സർക്കാരുകൾ, അതായത് സംസ്ഥാന സർക്കാരുകൾ, സ്വയം മറ്റ് മാർഗങ്ങൾ കണ്ടെത്തണം. പക്ഷേ 2022 ജൂലൈ 1 ശേഷം കടിഞ്ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്. അവർക്ക് വലിയ നികുതി വരുമാന നഷ്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കേരളം പോലെ ചില സംസ്ഥാനങ്ങൾക്ക് അത് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഈ നഷ്ടപരിഹാരം കൊടുക്കുകയും വേണ്ട. മറ്റൊരു അപകടം കൂടിയുണ്ട്, അത് കേരളം, അതാണ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. അതുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ
Adeham Adigara Matan Nisham, Pala Damana Adeha Avata Chaparnu Rikari Mundu, GST Nashtabrigara, Kala Vadi, Anjivasham Pora, Adu Patta Vashamaki, Nitanam, Nitanam, Nitanam. Isn't a good and see than Anjivasatan Shesham, Petrol GST Lake Vanal, Automatic Iter, Madivum GST Lake Bo. Angene Vanal Kerala de Avasta, Uru Ariahar and Garikin of Malayalikim Parnitari and Kari Milello. Ohichal Matramadi Tandair the Irivatr and Jule Unnumumbo, even Arakatanatala Uti Margin, Uri Kario Mila, Petron Lavella, Ingenatananiku Alangil, Tandangal Pitcher, Nyani Mekaligalikam, Kendra Sarkar Neleville, our Kola, our MB Marda, strength the vegetu, Urikilum, our Avarikipo Tilla Opum, our Kathiriki Yulu, E. Anjivashamana, E. കാലാവധി നഷ്ടപരിഹാര കാലാവധി ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി അതിനുശേഷം അവർ നടത്തും പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് അന്ന് കേരളം പോലെയുള്ള ചില കൊച്ചു സംസ്ഥാനങ്ങൾ ഇത് താങ്ങുമോ എന്ന് മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്